എല്ലാ കൂട്ടുകാർക്കും മൂന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് വർഷയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഇംഗ്ലീഷ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം നോക്കുന്നത് ക്രോസ് വേർഡ് ആണ്. ഓക്കെ, ദർ ആർ നെയിംസ് ഓഫ് സം ആനിമൽസ് ആൻഡ് ബേർഡ്സ് ഇൻ ബില്ലൂസ് ട്രോളി. പിക്ക് ആൻഡ് പ്ലേസ് ദം ഇൻ ദ ബോക്സസ് ടു കംപ്ലീറ്റ് ദ ക്രോസ് വേർഡ്. ഓക്കെ, ബില്ലുവിൻ്റെ ട്രോളിയിൽ കുറച്ച് ആനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെയും പേരുകളുണ്ട്. അത് കണ്ടെത്തിയിട്ട് ക്രോസ് വേർഡ് കംപ്ലീറ്റ് ചെയ്യണം. ദ ലാർജസ്റ്റ് ആനിമൽ ഓൺ ലാൻഡ്, അല്ലെ, ലാൻഡിലെ കരയിലെ ഏറ്റവും വലിയ ജീവി എലിഫൻ്റ്. ദ കിങ് ഓഫ് ദി ഫോറസ്റ്റ്, കാട്ടിലെ രാജാവ് ലയൺ. ആൻ അനിമൽ ദാറ്റ് ഈറ്റ്സ് ഗ്രാസ് ആൻഡ് റൺ ഫാസ്റ്റ്, അല്ലെ, പുല്ല് കഴിക്കുകയും വേഗത്തിൽ ഓടുകയും ചെയ്യുന്ന ഒരു ജീവി, ഡീർ, മാൻ. ദ ഷിപ്പ് ഓഫ് ദി ഡെസേർട്ട്, അല്ലെ, മരുഭൂമിയിലെ കപ്പൽ, ക്യാമൽ. ഇനി ഡൗൺ നോക്കൂ. കോക്ക് എന്ന സൗണ്ട് മേക്ക് ചെയ്യുന്നത് ഡക്ക്. ഗിവ്സ് അസ് എഗ്ഗ്, അല്ലെ, മുട്ടകൾ തരുന്നത് ഹെന്ന്. കിങ്സ് ട്രാവൽ ഓൺ ഇറ്റ്സ് ബാക്ക്, അല്ലെ, രാജാക്കന്മാരൊക്കെ സഞ്ചരിക്കുന്നത് ഇതിൻ്റെ പുറകിലാണ്. ആൻസർ ഹോഴ്സ്. ഓക്കെ, അടുത്തതായിട്ട് ആനിമൽസിൻ്റെ യങ് വൺസ് നമുക്ക് പരിചയപ്പെടാം. എലഫൻ്റ് യങ് വൺസ് കാഫ്, ലയൺ യങ് വൺ കബ്, ഷീപ്പ് യങ് വൺ ലാംബ്, ടൈഗർ യങ് വൺ കബ്, ഹോഴ്സ് യങ് വൺ ഫോൾ. തന്നിരിക്കുന്ന പട്ടിക നോക്കൂ. മാച്ച് ദ ഫോളോയിങ് ആനിമൽസ് ആൻഡ് ഇറ്റ്സ് യങ് വൺസ്. കാറ്റ് കിറ്റൺ, കൗ കാഫ്, എലിഫൻ്റ് കാഫ്, ഹോഴ്സ് ഫോൾ, ലയൺ കബ്, ഷീപ്പ് ലാംബ്, ഡക്ക് ഡക്ലിംഗ്, പിഗ് പിഗ്ലെറ്റ്, ടൈഗർ കബ്, ഡോഗ് പപ്പി. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കൂ. റീഡ് ദ പോയം അബൌട്ട് ആനിമൽസ് ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് ദേ ക്യാൻ ഡു, അല്ലേ, ആനിമൽസിനെ കുറിച്ചുള്ള പോയമാണ്. അത് വായിച്ചിട്ട് അവർക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക അത് കണ്ടുപിടിക്കണം. ഓക്കെ, ലിറ്റിൽ പപ്പ് ലിറ്റിൽ പപ്പ്, ലിറ്റിൽ പപ്പ് ലിറ്റിൽ പപ്പ്, വാട്ട് യു സേ, വൂഫ് വൂഫ് വൂഫ്, ലെറ്റ്സ് ഗോ ആൻഡ് പ്ലേ. കിറ്റി ക്യാറ്റ് കിറ്റി ക്യാറ്റ്, ഹൗ അബൌട്ട് യു, മ്യാവ് മ്യാവ് മ്യാവ്. ആൻഡ് ഐ പർ ടു, പ്രറ്റി ബേർഡ് പ്രറ്റി ബേർഡ്, ഹൗ യു എ സോങ്, ട്വീറ്റ് 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 ദ ഹോൾ ഡേ ലോങ്. ജയ്സി കൗ വാട്ട് യു ഡു, മൂ മൂ മൂ, ആൻഡ് ഗിവ് മിൽക്ക് ടു. ലിറ്റിൽ ലാംബ് ലിറ്റിൽ ലാംബ്, വാട്ട് യു സേ, ബാ ബാ ബാ, ലെറ്റ് എസ് ഓൾ പ്ലേ. ഓക്കെ, ഇതാണ് നമ്മുടെ പോയം. വട്ട് യു ദ ആനിമൽസ് ആൻഡ് ബേർഡ്സ് സേ, എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആനിമൽസും ബേർഡ്സും പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. നോക്കൂ, ഫസ്റ്റ് ടേബിൾ ആനിമൽ ഓർ ബേർഡ് പേരെഴുതണം. സെക്കൻഡ് സൗണ്ട് ഇറ്റ് മേക്സ്, അല്ലെ, അവ ഉണ്ടാക്കുന്ന സൗണ്ട്. തേർഡ് വാട്ട് ഇറ്റ് ക്യാൻ ഡു, അല്ലെ, അവർക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക. ഇത്തരത്തിലാണ് ടേബിൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, തന്നിരിക്കുന്ന ടേബിൾ നോക്കൂ. ലിറ്റിൽ പപ്പ് സൗണ്ട് വൂഫ് വൂഫ്, വാട്ട് ഇറ്റ് ക്യാൻ ഡു, പ്ലേ, അല്ലേ, കളിക്കാൻ സാധിക്കും. സെക്കൻഡ് കിറ്റി ക്യാറ്റ് സൗണ്ട് നോക്കൂ, മ്യാവ്. വാട്ട് ഇറ്റ് ക്യാൻ ഡു, പർ, എന്താണ് പർ എന്ന് പറഞ്ഞാൽ, യെസ്, മുരളുക കുറുങ്ങുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. തേർഡ് പ്രറ്റി ബേർഡ് സൗണ്ട് ട്വീറ്റ്. വാട്ട് ഇറ്റ് ക്യാൻ ഡു, സിംഗ്, പാടാൻ സാധിക്കും. ജേസി കൗ സൗണ്ട് മൂ. വാട്ട് ഇറ്റ് ക്യാൻ ഡു, ഗിവ് മിൽക്ക്, അല്ലേ, പാല് തരുവാൻ സാധിക്കും. ലാസ്റ്റ് വൺ ലിറ്റിൽ ലാംബ് ബാ. വാട്ട് ഇറ്റ് ക്യാൻ ഡു, ഇറ്റ് ക്യാൻ പ്ലേ. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കേണ്ടത് ഒരു ബുക്ക്ലെറ്റ് ആണ്, ആനിമൽസ് ആൻഡ് ദർ യങ് വൺ. ഓക്കെ, ചിത്രങ്ങൾ ഒട്ടിച്ചിട്ട് പേരുകൾ എഴുതിയിട്ട് ഈ ബുക്ക് തയ്യാറാക്കണം. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കൂ. ഇവൻസ് ഇൻ ദ സ്റ്റോറി, നമ്മൾ പഠിച്ച സ്റ്റോറിയിലെ പ്രധാനപ്പെട്ട ഇവൻസ് നോക്കൂ. എ ഫാമർ ഹാഡ് എ ഫെയ്ത്ത്ഫുൾ ഡോഗ് കോൾഡ് ബില്ലു. He was very old. One day, the farmer decided to throw him out. Billu went to the woods to meet his best friend, the fox. The next day, the farmer, his wife, their baby and Billu went to the field. They laid their baby under a tree. The fox jumped at the baby. Billu attacked the fox and saved the baby. The farmer and his wife became very happy. The whole family lived together happily. ഇതാണ് നമ്മുടെ events. തയ്യാറാക്കിയ ഇവൻസ് ഉപയോഗിച്ചിട്ട് മൈ പിക്ചർ സ്റ്റോറി ബുക്ക് എന്ന ഒരു ബുക്ക് നമുക്ക് ഉണ്ടാക്കണം. ഓക്കെ, കൂട്ടുകാർ ചിത്രത്തിൽ കാണുന്നതുപോലെ ആനിമൽസിൻ്റെ ഒക്കെ ചിത്രങ്ങൾ ഒട്ടിച്ചുകൊണ്ടായിരിക്കണം പിക്ചർ സ്റ്റോറി ബുക്ക് തയ്യാറാക്കേണ്ടത്. ഓക്കെ, ഇവൻസിന് അനുയോജ്യമായ ചിത്രങ്ങളായിരിക്കണം ഒട്ടിക്കേണ്ടത്. ഓക്കെ.
തന്നിരിക്കുന്ന മാതൃക ശ്രദ്ധിച്ച് നോക്കുക എന്നിട്ട് ഇതേ രീതിയിൽ മൈ പിക്ചർ സ്റ്റോറി ബുക്ക് തയ്യാറാക്കണം. ഓക്കെ, നെക്സ്റ്റ് വർക്ക് നോക്കൂ. പ്രൊജക്റ്റ് വർക്ക്, ഫൈൻഡ് ഔട്ട് യുവർ ഫ്രണ്ട്സ് പെറ്റ്സ്, ലിസ്റ്റ് ദം ആസ് ഗിവൺ ഇൻ ദ ടേബിൾ ബിലോ, എ സാമ്പിൾ ഇസ് ഡൺ ഫോർ യു. അല്ലെ, നമ്മുടെ കൂട്ടുകാരുടെ പെറ്റ് ഏതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനെക്കുറിച്ച് താഴെ എഴുതിയതുപോലെ എഴുതണം. നോക്കൂ, ഒരു മോഡൽ എടുത്ത് തന്നിട്ടുണ്ട്. നോക്കൂ, സുരേഷ്, സുരേഷ് ഹാസ് എ ഡോഗ്, ഇറ്റ് ഈസ് കോൾഡ് പെപ്പർ, ഇറ്റ് ഗാർഡ് ഹിസ് ഹൗസ്, ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ എ കെനൽ. ഇതേ രീതിയിൽ ബാക്കി മൂന്നെണ്ണം കൂടി എങ്ങനെ എഴുതും എന്നുള്ളത് നമുക്ക് നോക്കാം. സിലു ഹാസ് എ കൗ, ഇറ്റ് ഈസ് കോൾഡ് മോളു, ഇറ്റ് ഗിവ്സ് മിൽക്ക്, ഇറ്റ് ലിവ്സ് ഇൻ എ ഷെഡ്. അനിൽ ഹാസ് എ ക്യാറ്റ്, ഇറ്റ് ഈസ് കോൾഡ് മിത്തു, ഇറ്റ് ക്യാച്ചസ് റാറ്റ്സ്, ഇറ്റ് ലിവ്സ് ഇൻ എ ഹൗസ്. റോണി ഹാസ് എ ഹെൻ, ഇറ്റ് ഈസ് കോൾഡ് കുക്കു, ഇറ്റ് ഗിവ്സ് എക്സ്, ഇറ്റ് ലിവ്സ് ഇൻ എ കൂപ്പ്. ഓക്കെ, നോക്കൂ. ഐ ക്യാൻ, അല്ലെ, നിങ്ങൾക്ക് എന്ത് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പ്രവർത്തനം. ഐ നോ, എനിക്കറിയാം. ബില്ലു സേവ്ഡ്, ബില്ലു ആരാണ് രക്ഷപ്പെടുത്തിയത്? ബേബി. ഐ നോ വേർ ദ ഫാമർ വർക്ക്ഡ് ഫീൽഡ്. ഐ നോ ദാറ്റ് ബില്ലു ഗാർഡഡ് ദ ലിറ്റിൽ ചൈൽഡ് വെൻ ഇറ്റ് വാസ് സ്ലീപ്പിംഗ്. ഐ നോ വേർ ബില്ലു ലിവ്സ്, കെനൽ. ഐ നോ ദാറ്റ് ഫൈനലി ദ ഫാർമർ അണ്ടർസ്റ്റുഡ് ഹിസ് ഡിസിഷൻ ടു ത്രോ ബില്ലു ഔട്ട് വാസ് സ്റ്റുപ്പിഡ്. നൗ റൈറ്റ് ദ ലെറ്റേഴ്സ് ഫൗണ്ട് ഇൻ ദ സർക്കിൾ ടുഗദർ. അല്ലേ, നമ്മൾ മേലെ എഴുതിയ ആ വേർഡ്സിൽ സർക്കിളിൽ വരുന്ന ലെറ്റേഴ്സിനെ ഒരുമിച്ച് എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? ആ കൃഷിക്കാരൻ്റെ പെറ്റിനെ കിട്ടും. ആരാണത്? ബില്ലു. ഓക്കേ.